ഹായ് ഹലോ എല്ലാവരും സുഖാരിക്കുകയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മകൾ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അവൾ കൊണ്ടുവന്ന കുറച്ച് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടി ഓപ്പൺ ആക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഞങ്ങൾക്ക് കാണാമല്ലോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയിട്ട് ഒരു മാസത്തോളം നാട്ടിൽ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒന്നിച്ചായിരുന്നു എന്താ അറിയില്ല എയർപോർട്ടിലെത്തിയപ്പം അവൾക്ക് പോസിറ്റീവായി അതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിൽ ചെയ്യുമ്പോൾ നെഗറ്റീവായിരുന്നു ഇവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ എന്താ അറിയില്ല പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് പനിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ജലദോഷമോ തൊണ്ടവേദന ഒന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ എന്താ വല്ലാതെ ടെൻഷൻ അടിച്ചു കാരണം പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനും കഴിയില്ല കാരണം ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ വരുന്നത് പെട്ടെന്ന് കാരണം ഇവിടെ സ്കൂൾ ഓപ്പൺ ആയി അപ്പം ഓൺലൈനിലാണെങ്കിൽ പ്രശ്നവും ഇല്ലായിരുന്നു ഇത് ഫേസ് ടു ഫേസ് ക്ലാസ് ആയിരുന്നു അപ്പം മകൾക്ക് പിന്നെ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മകൾ നാട്ടിൽ പെട്ടുപോയി ഇത് ചിക്കനാണ് ആണ് കേട്ടോ കൊണ്ടുവന്ന ഒരൈറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ചിക്കൻ ഉപ്പും കുരുമുളകും അതേപോലെ മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ടല്ല ഒരു ഹാഫ് വേവ് വേവിച്ചിട്ട് കൊടുത്തുവിട്ട് തന്നിട്ടോ പിന്നെന്താ ആ പിന്നെ മകള് അവിടുന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ പിന്നെ ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് വരുമ്പോൾ നന്നായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നെക്സ്റ്റ് കൊണ്ടുവന്ന് എന്താ ആ പുഴ മീനായിരുന്നു അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഐസൊക്കെ ആക്കിയിട്ട് കൊടുത്തുവിട്ടതായിരുന്നു അതിൻ്റെ പുറത്ത് നന്നായി പേപ്പറൊക്കെ ന്യൂസ് പേപ്പർ ചുറ്റി അതിൻ്റെ പുറത്ത് ടേപ്പൊക്കെ ഒട്ടിച്ച് നന്നായിട്ട് ഇതാ ഐസ് ഒരു വീട് എന്താ പറയുക ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് വരാത്ത വിധത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം പേപ്പർ നമ്മൾ ന്യൂസ് പേപ്പർ ഇതുപോലെ ഐസിൻ്റെ പുറത്ത് പിന്നെ ഇതുപോലെ കവർ ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു തുള്ളി പോലും വെള്ളം പുറത്ത് ലീക്ക് ആവാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നെയ്പത്തിരി ആയിരുന്നു കേട്ടോ പിന്നെ അവളെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര ആയിരുന്നു കാരണം അവിടെ സീറ്റിലിരുത്താൻ ആൾക്കാർ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ കൂട്ടി കൊണ്ടുവരാൻ ആൾക്കാർ ലഗേജ് എടുത്ത് കൊടുക്കാനുള്ള ആൾക്കാർ എല്ലാറ്റിനും ആൾക്കാരുണ്ടായപ്പോൾ ഭയങ്കര ആയിരുന്നു അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുപോലെ ഞങ്ങൾക്കും ടെൻഷനായിരുന്നു ലഗേജ് ഒക്കെ ഇവർക്ക് എടുക്കാൻ പറ്റുമോ എടുത്തിടാൻ പറ്റുമോ നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഇത് കായട ഉരുട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു അതേപോലെ തന്നെ ചിക്കൻ്റെ സമൂസ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടും ഇതുപോലെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അലഹമില്ല ഒരു പോറലും കൂടാതെ മഷാലൻ്റെ മകൾ ഇവിടെ എത്തി ഒരുപാട് സന്തോഷമായി അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നമ്മളെ കയ്യിൽ തന്നെ അവളെ ഏല്പിച്ചിട്ട് ആൾക്കാർ ലഗേജും എല്ലാം ഏല്പിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് പിന്നെ ആണപ്പത്തിരി ആയിരുന്നു എന്താ ഇറച്ചിക്കിടുമ്പോൾ അങ്ങനെയൊക്കെ പറയല്ലേ അതുപോലെ ആണപ്പത്തിരി ഇത് അതേപോലെ തന്നെ എന്താ ചെമ്മീലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത് പിന്നെ എനിക്ക് വരുമ്പോൾ കൂടുതലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബുക്ക്സ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഡ്രസ്സ് ഇതൊക്കെ ആയിട്ട് തന്നെ ഏകദേശം വെയിറ്റ് ഏകദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യായിട്ട് കാര്യമായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഇത് കുറച്ച് ഐറ്റംസ് മകൾക്ക് കൊണ്ടുവരാൻ പറ്റി അതുകൊണ്ട് തന്നെ കഴിക്കാനും പറ്റിയിട്ട പിന്നെ ഇത് കായ്യലുവയാണ് കായലുവേ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ ഒരു സാധനം നല്ല ഒരു ആയിരുന്നു. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് ചെറിയൊരു ഗ്രൈൻഡർ ആയിരുന്നു ഇവിടെ എന്താ പറയുക നമ്മൾ പത്തിരിയൊക്കെ അരച്ചിട്ട് ചുട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് മട്ടോ പിന്നെ ഇത് നമ്മുടെ കായ് ഹലുവ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെന്താ വേറെ എന്താ വിശേഷങ്ങൾ വേറെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ ബൈ എന്നീ 纽扣 <Yep. S 1>。<music>